ഈ സംവത്സരത്തിന്റെ ഒടുവിലത്തെ മാസത്തിന്റെ ആദ്യ ദിവസം എന്റെ സന്ദേശം കേൾക്കുന്ന ഏറ്റവും പ്രിയങ്കരരായ എന്റെ സഹോദര സഹോദരന്മാർക്ക് ഒരുപാട് സ്നേഹത്തോട് നിറഞ്ഞ സന്തോഷത്തോടുകൂടി വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 11 മാസം ദൈവം നമ്മളെല്ലാവരും അത്ഭുതകരമായി വഴി നടത്തി. ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ മാസത്തിലേക്ക് ദൈവം കൊണ്ടുവന്ന ഒത്തിരി ദൈവത്തെ സ്തുതിക്കാനുണ്ട്. ഒരുപാട് നന്മകൾ ദൈവം ചെയ്തു, ഒത്തിരി സൗഖ്യം കർത്താവ് തന്നു, ഒത്തിരി രക്ഷയും വിടുതലും പ്രാർത്ഥനയ്ക്ക് മറുപടിയും ദൈവം നൽകി. ഈ ഡിസംബർ മാസം ഈ ആദ്യത്തെ ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് ഒരു സ്പെഷ്യൽ ദൂതാണ് നിങ്ങളോട് പറയാൻ നൽകിയത്. ശ്രദ്ധിച്ച് സന്ദേശം കേൾക്കണം. നിങ്ങൾക്ക് ഒരു ദൈവികമായ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാനുള്ളൊരു മാസമാണ് ഈ മാസം. അതെന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ദൂതനെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരു ദൂതനെ ഇറക്കുന്ന ഒരു മാസമാണ്. ഞാൻ വീണ്ടും പറയാം, നാളുകളായി ഞെരുക്കുന്ന ചില ശക്തികൾ, മാസങ്ങളായി ആണ്ടുകളായി ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ചില ശക്തികൾ ഇന്ന് നിങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് പുറത്തു വരാൻ കഴിയാത്ത, നിങ്ങളെ ഞെരുക്കുന്ന വലിയ ദേശശക്തികളുണ്ട്. അതിനെ നടുവിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ ദൈവം ഒരു ദൂതനെ നിങ്ങൾക്കൂടെ അയക്കും. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞ് അമേൻ. ഒരു ദൂതനെ ദൈവം അയക്കും. ദൈവം ദൂതനെ അയക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്, ദൈവത്തിൻ്റെ പുത്രൻ നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ നാം ചില പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ തക്ക സമയത്ത് ദൈവം ദൂതനെ അയക്കും. യേശു ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ്, ക്രൂശീകരിക്കപ്പെടാനായിട്ട് പോകുന്നതിന് മുമ്പ് അവരുടെ ശരീരമൊക്കെ എന്താ പറയുന്നത്, ഗെത്സമനെ പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർപ്പുതുള്ളികൾ പോലെ പുറത്തു വരികയാണ്, വളരെ തളർന്നുപോയി. അവരെ ശക്തിപ്പെടുത്തുവാൻ ദൈവം ഒരു ദൂതനെ അയച്ചതാണ് എഴുതിയിരിക്കുന്നത്. ദൂതനെ അയക്കും നിങ്ങളെ ശക്തീകരിക്കുവാൻ, നിങ്ങൾക്ക് ജയം നൽകുവാൻ. ഇന്ന് എനിക്ക് കർത്താവ് നൽകിയ സന്ദേശം, ജയം നൽകാനായിട്ട് ദൂതനെ അയക്കും. നിങ്ങൾക്ക് ജയം നൽകാനായി കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങളൊരു പരാജയമായി പോയ ചില വിഷയങ്ങളുടെ മേലൊക്കെ ജയം തരാനായിട്ട് ദൈവം ദൂതനെ അയക്കാൻ പോകുക. ശ്രദ്ധിച്ചു കേട്ടോ, ദൈവം നിങ്ങൾക്ക് ജയം തരാൻ പോകുന്നു, അതിനുള്ള ദൂതനെ അയക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 5:13 വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജ്ജനവും ഇറങ്ങി വന്നു, വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ദബോരയും ബാരാക്കും കൂടെ പാടുന്ന പാട്ടാണ്. അവര് കനാന്യ രാജാവായ യാബീനെയും അവന്റെ സേനാനായകനായ സീസറെയും ഇസ്രായേൽ ജനത്തെ ഞെരുക്കി, 20 വർഷം ഞെരുക്കി. ഒരുപാട് ആയുധങ്ങളും ഇരുമ്പ് രഥങ്ങളൊക്കെ ഉള്ള സീസര ഇസ്രായേലിനെ കീഴടക്കി 20 സംവത്സരം അവരെ ഞെരുക്കിയെന്ന് 4:3 എഴുതിയിരിക്കുന്നു. അവൻ 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയത് കൊണ്ട് ഇസ്രായേൽ മക്കളെ യഹോവയുടെ നിലവിളിച്ചു. ഇന്ന് ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ നാളുകളായി കൈപ്പേറിയ അനുഭവത്തിലൂടെ ഞെരുക്കത്തിന്റെ എന്താ പറയുന്നത്, കഷ്ടതയുടെ അപ്പോൾ ഞെരുക്കത്തിന്റെ വെള്ളവും കുടിച്ച് ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. കർത്താവ് അത് കാണുന്നുണ്ട് കേട്ടോ. ശത്രു ശക്തികൾ നിങ്ങളെ ഞെരുക്കുകയാണ്. ഞെരുക്കുക എന്ന് പറഞ്ഞാൽ കൈയും കാലും അനക്കാൻ പറ്റുന്നില്ല, ആഗ്രഹങ്ങളുണ്ട്, മനസ്സിലൊരു തേങ്ങൽ മാത്രം, ഒന്നും നടക്കുന്നില്ലല്ലോ, ഒന്നും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ബന്ധിച്ചു കിടക്കുന്ന ചെയ്തത്. കർത്താവ് പറയുന്നു, ആ ശത്രു കനാന്യ ശക്തികൾ നിങ്ങളെ ഞെരുക്കുന്നത് കർത്താവ് കാണുന്നു, നിങ്ങളെ നിലവിളി കർത്താവ് കേൾക്കുന്നു. എന്ത് ചെയ്യുന്നറിയാമോ? ഒരു വലിയ അത്ഭുതം അവിടെ നടക്കുകയാണ്. ആ കനാന്യ ശക്തികളെ കീഴടക്കുവാൻ, സീസറെ കീഴടക്കുവാൻ ദൈവത്തിന്റെ ജനം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു സ്ത്രീയെ എഴുന്നേൽപ്പിച്ചു. യായേൽ എന്ന് പറയുന്നൊരു സ്ത്രീ സീസറെ അവനോട് കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ നശിപ്പിച്ച് കൊന്നുകളഞ്ഞു. യായേൽ ഒരു കുറ്റി കൊണ്ട് സീസറയുടെ തല തകർത്ത് കളഞ്ഞു. പിന്നീട് ഇസ്രായേൽ ജനത്തിന് ജയമുണ്ടായി. അപ്പോഴാണ് ദെബോരയും ബാരാക്കും ഈ പാട്ട് പാടുന്നത്. പ്രവാചകിയാണ് ദെബോര, പാട്ട് പാടുകയാണ്, ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജ്ജനവും ഇറങ്ങി വന്നു, വീരന്മാരുടെ മധ്യേ യഹോവയെ ഇറങ്ങി വന്നു. നോക്കിക്കേ, ഈ ഭൂമിയിൽ ദൈവത്തിന്റെ മക്കൾ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, അവർ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം ഇറങ്ങി വരും. സ്തോത്രം. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും കേട്ടോ. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. എത്ര സംഭവങ്ങളാ, ഹിസ്കിയ രാജാവൊക്കെ കരഞ്ഞ് നിലവിളിച്ച് അശൂർ രാജാവ് വന്നിട്ട് അവരെ എന്താ പറയുന്നേ കീഴടക്കാൻ നോക്കി, യഹോവയെ പരിഹസിച്ച് അവരുടെ എന്താ പറയുന്നത്, ദൈവം നിങ്ങളെ രക്ഷിക്കില്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ നടുവിലും ജനത്തെ മുഴുവൻ കൊന്നുകളയാനായിട്ട് അശൂർ രാജാവ് അശൂർ സാമ്രാജ്യം പണിയുന്ന സമയത്ത്
ആ സമയത്താണ് യഹോവയുടെ ഒരു ദൂതൻ ഇറങ്ങി 185,000 അശൂർ പടയാളികളെ, പരാക്രമശാലികളെ ഒരു ദൂതൻ ഇറങ്ങി കൊന്നു കളഞ്ഞു. ഇസ്രായേൽജനത്തിന് ജയം. വിശ്വസിക്ക്, ദൈവം തൻ്റെ ദൂതനെ അയക്കും നിങ്ങൾക്ക് വിജയം തരുവാൻ. നിങ്ങൾക്ക് കഴിയില്ല, ഇനി മുന്നോട്ട് പോകില്ലെന്ന് പറയുമ്പോൾ, നിങ്ങൾ പരാജയപ്പെടാൻ പോവുകയാണോ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം. ഡിസംബർ മാസം 1-ാം തീയതി പരിശുദ്ധാത്മ പറയുന്നു, ഈ മാസം നിങ്ങളുടെ പരാജയത്തിൻ്റെ മാസമല്ല, ഈ മാസം നിങ്ങളുടെ വിജയത്തിൻ്റെ മാസമാണ്. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ഒരു നീതി വെളിപ്പെടുത്താൻ പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നിലവിളിച്ച നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ദൂതനെ അയച്ച് നിങ്ങൾക്കൊരു വിജയം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ജഡത്തിൽ ആശ്രയിക്കരുത്, മനുഷ്യരിൽ ആശ്രയിക്കരുത്. ആശ്രയിക്കേണ്ടതിനെ ആശ്രയിച്ചോ, ദൈവം ചെയ്യും. സങ്കീർത്തനം 12-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, എൻ്റെ രക്ഷയെ കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ നിങ്ങൾ അനുഭവിക്കുന്ന പീഡയും നിങ്ങളുടെ ദീർഘശ്വാസവും കർത്താവിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. നിങ്ങളെ വിടുവിപ്പാൻ ദൈവം ഇറങ്ങി വരികയാണ്. രക്ഷയെ കാംക്ഷിക്കുന്നവനെ കർത്താവ് അതിലാക്കും. ഈ മാസം നിങ്ങളുടെ വിടുതലിൻ്റെയും ജയത്തിൻ്റെയും മാസമാണ്. പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽജനം വളരെയധികം കഠിനമായി പീഡിപ്പിക്കപ്പെട്ടു, വളരെയധികം പീഡിപ്പിക്കപ്പെട്ടു. ഈജിപ്തുകാർ ഒരുപാട് പീഡിപ്പിച്ച് അടിമകളാക്കി, അവരെ എന്താ പറയുന്നത്, അവർക്ക് ശമ്പളമില്ല, ആഹാരമില്ല, അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല, അത് മുഴുവൻ നശിപ്പിച്ചിട്ട് അവരെ അടിമവേല നടത്തുകയാണ്. അവരുടെ നിലവിളി കർത്താവിൻ്റെ കാതുകളിൽ എത്തി. പുറപ്പാട് പുസ്തകം 3:7-8 ദൈവം ഇറങ്ങി വന്നവരെ വിടുവിക്കുന്നു എന്ന് അവിടെ ഒരു വചനം എഴുതിയിട്ടുണ്ട്. യഹോവ അരുളി ചെയ്തു, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമിലുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനും ആ ദേശത്ത് നിന്നും നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനൊഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ കഷ്ടത ദൈവം കാണുന്നുണ്ട്. വിടുവിക്കുവാൻ ദൈവം ഇറങ്ങി വരുന്നു. ദൂതന്മാരെ ദൈവം ഇറക്കി തരും. ഹല്ലേലൂയ. വിടുവിക്കുവാൻ ദൈവം ഇറങ്ങി വരും. ആമേൻ പറഞ്ഞോ. ഈ മാസം ദൈവം ഇറങ്ങി വരും നിങ്ങൾക്ക് വേണ്ടി വിടുവിക്കുവാൻ. വിശ്വസിച്ചോ. ആമേൻ. കർത്താവ് ഒരു വചനം പറയുമ്പോൾ അത് വിശ്വസിച്ചാൽ മതി. ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ വരും. അപ്പോസ്തല പ്രവൃത്തി 12:11 ഹെരോദ രാജാവ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു, പത്രോസിനെ കൊല്ലാനായി പിടിച്ച് തടവിലാക്കി. പെസഹ എന്ന് പറയുന്ന ഒരു ദിവസം ഉള്ളത് കൊണ്ട് പിറ്റേ ദിവസം അവരെ കൊല്ലുവാനായിട്ട്, യഹൂദന്മാരുടെ പെരുന്നാൾ കഴിഞ്ഞ് കൊല്ലുവാനായി തീരുമാനിച്ചിരിക്കുന്നു. അവിടെ അർദ്ധരാത്രിയിൽ തടവറയിൽ കിടക്കും പത്രോസ് തടവറയിൽ കിടക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനോട് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ദൂതനെ ദൈവം അയച്ചു. ഹല്ലേലൂയ. അവനെ ആ ഹെരോദാവിൻ്റെ പിടിയിൽ നിന്നും ആ തടവിൽ നിന്നും ദൂതൻ വന്ന് പുറത്തു കൊണ്ടുവന്നു. പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുന്ന വാക്ക് അപ്പോസ്തലപ്രവൃത്തി 12:11 പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്ന് യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നെന്ന് പറഞ്ഞു. കുറേ പേർക്ക് നിങ്ങളെക്കുറിച്ച് ചില പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയല്ല. നിങ്ങളുടെ പരാജയം, നിങ്ങളുടെ നാശം, നിങ്ങളുടെ മരണം, നിങ്ങളുടെ അനർത്ഥം, നിങ്ങളുടെ തലമുറയുടെ എന്താ പറയുന്നത് നാശം കാണാനായി ചിന്തിക്കുന്നവരൊക്കെ പലരും ഉണ്ട്. പിശാജ് അങ്ങനെ ചിന്തിപ്പിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. സകല ദുഷ്ട പ്രതീക്ഷകളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിച്ച് നിങ്ങൾക്കൊരു ജയം തരുന്ന മാസമാണ് ഈ മാസം. വിശ്വസിക്ക്, നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഡിസംബർ മാസം 1-ാം തീയതി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, സകല ദുഷ്ട പ്രതീക്ഷയിൽ നിന്നും ഈ മക്കളെ വിടുവിച്ചിട്ട് ജയം നൽകാൻ പോകുന്ന മാസം. കർത്താവേ, ഈ കുടുംബത്തിൽ ഈ സഹോദരന് മേൽ എല്ലാ പരാജയ ശക്തികളും മാറട്ടെ. ഞെരുക്കുന്ന കഴിഞ്ഞ 11 മാസം ഞെരുക്കിയ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഞെരുക്കങ്ങൾ മാറി ദൈവികമായ ഒരു വലിയ ജയം നൽകുവാൻ ദൂതനെ അയക്കുന്നതിനായി നന്ദി. അത്ഭുതം സംഭവിക്കുന്നത് ഞങ്ങൾ കാണുന്നു. അത് സംഭവിക്കട്ടെ. ജയം, ജയം, ജയം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ജയം പ്രഖ്യാപിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ. വിശ്വസിക്ക്, ഈ മാസം ജയത്തിൻ്റെ മാസമാണ്. അമേൻ, അമേൻ എന്ന് പറഞ്ഞാട്ടെ. മറക്കാതെ പങ്കെടുക്കുക. ഇന്ന് ഞായറാഴ്ച രാത്രി 8:45 മുതൽ 9:45 നമുക്ക് ഓൺലൈൻ ആരാധനയുണ്ട്. 1-ാം തീയതി നിങ്ങൾക്കൊരു സ്പെഷ്യൽ വിടുതൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ മീറ്റിംഗ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യും. ഓൺലൈനിലൂടെ ഇന്ന് സൂമിലൂടെ ആരാധനയുണ്ട്. അതിൻ്റെ ലിങ്കും പാസ്വേഡും നമ്മുടെ യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. ആർക്കെങ്കിലും അങ്ങനെ ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ, എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും. ഇന്നത്തെ മീറ്റിംഗ് നിങ്ങൾ മിസ് ചെയ്യരുത്.
ലിങ്ക് ഞാൻ അയച്ചു തരുന്നുണ്ട്. നിങ്ങളെ ജോയിൻ ചെയ്യണം. കർത്താവ് ഒരു വലിയ വിടുതൽ നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഗോഡ് ബ്ലസ് യു. ആമേൻ.